ജനകീയനായ ജനപ്രതിനിധി എന്നതാണ് ഒ ആർ കേളുവിന്റെ മേൽവിലാസം. രാഷ്ട്രീയ ഭേദമില്ലാതെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യനെയും കേൾക്കാനുള്ള വിനയമാണ് ആ ജനകീയതയുടെ അടിസ്ഥാനം. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരിക്കലും തോറ്റിട്ടില്ല എന്നതും ഒ ആർ കേളുവിന്റെ രാഷ്ട്രീയ സവിശേഷതയാണ്. മാനന്തവാടി കാട്ടിക്കുളം ഓറഞ്ചേരിയിലെ വീട്ടിലെത്തിയ നിയുക്ത മന്ത്രി ഒ ആർ കേളുവിനെ കാണാൻ ഒരു നാടാകെയാണ് കഴിഞ്ഞ ദിവസം ഒഴുകിയെത്തിയത്. ഈ ജനകീയതയാണ് കേളുവെന്ന രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും വലിയ കൈമുതൽ. ഭരണാധികാരികൾക്ക് ജനങ്ങളുമായുള്ള ജൈവിക ബന്ധം അറ്റുപോയെന്നും തിരുത്തൽ അത്യാവശ്യമാണെന്നും ഭരണപക്ഷത്തു നിന്ന് തന്നെ ആവശ്യമുയരുന്ന ഘട്ടത്തിലാണ് മണ്ണിൽ കാലുറപ്പിച്ചു നടക്കുന്നവന്റെ അധികാരാരോഹണം. രാമന്റെയും അമ്മുവിന്റെയും മകനായി 1970 ജനനം. കുറിച്ച സമുദായാംഗമായ കേളുവിന് മരക്കൂപ്പിലടക്കം കൂലിപ്പണിയെടുത്ത ശീലമുണ്ട്. പഞ്ചായത്ത് അംഗം മുതൽ താഴേത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചാണ് മന്ത്രിപദത്തിലേക്ക് എത്തുന്നത്. പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും 2000 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എടയൂർക്കുന്ന് വാർഡിൽ കേളുവിനെയാണ് CPIM സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. UDFും LDFും തുല്യശക്തികളായ വാർഡിൽ 140 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. അന്ന് തൊട്ടിന്നോളം ജനകീയ കോടതിയിൽ തോറ്റിട്ടില്ല. 10 തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1307 വോട്ടിന് മുൻമന്ത്രി PK ജയലക്ഷ്മിയെ തോൽപ്പിച്ച കേളു 2021 ഭൂരിപക്ഷം 9282 ഉയർത്തി. ജനപ്രതിനിധി എന്ന നിലയിലെ പൊതുപ്രവർത്തനം കാൽ നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോഴാണ് മന്ത്രിസ്ഥാനം തേടിയെത്തുന്നത്. സംസ്ഥാനത്ത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രി എന്നതും വയനാട്ടിൽ നിന്ന് CPIMന്റെ ആദ്യ മന്ത്രി എന്നതും പുതിയ സ്ഥാനലബ്ധിയിലെ അപൂർവതകളാണ്. PK ശാന്തയാണ് ഭാര്യ. ബീച്ച് ഫോറസ്റ്റ് ഓഫീസറായ CK മിഥുന, വിദ്യാർത്ഥിയായ CK ഭാവന എന്നിവരാണ് മക്കൾ. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.